We'll be right back.
ഞാൻ യു എസിലുള്ള സമയത്താണ് എനിക്ക് ഈ ഓഫർ വരുന്നത്. എക്സലാൻഡിനെ വിളിച്ച് സംസാരിച്ചു, കഥ പറഞ്ഞു. കഥ പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഹെസിറ്റേറ്റ് ചെയ്തേയില്ല, കാരണം എന്തായാലും ഈ പടം ഞാൻ ചെയ്യും എന്ന് തന്നെ പറഞ്ഞു. ഒക്ടോബറിൽ തുടങ്ങാനുള്ള പടമായിരുന്നു, പക്ഷേ കുറച്ച് ഡിലേ ആയി. എന്നാലും ഐ വാസ് വെയിറ്റിംഗ് ടു വർക്ക് ഫോർ ദിസ് മൂവി. ഫസ്റ്റ് ടൈമാണ് എന്നയുടെ കൂടെയും ഒന്ന് വർക്ക് ചെയ്യുന്നത്, ജക്ഷന്റെ കൂടെയും ഫസ്റ്റ് ടൈമാണ്. സോ നല്ലൊരു ടീം ആയിരിക്കും, നല്ലൊരു സ്റ്റോറി ആയിരിക്കും. ആൻഡ് ഐ ലുക്കിംഗ് ഫോർവേഡ് ടു വർക്കിംഗ് വിത്ത് ദിസ് വണ്ടർഫുൾ ടീം. സോ ഓൾ ദ ബെസ്റ്റ് ടു അസ്. ആക്ച്വലി റിലീസിന് കിടക്കുന്നുണ്ട് കുറേ പ്രോജക്ട്സ്. ഫസ്റ്റ് ഓഫ് ഓൾ അൽഫോൻസിൻ്റെ ഗോൾഡിലുണ്ട്, കഴിഞ്ഞ് എതിരി എന്നൊരു പടമുണ്ട്, പിന്നെ 106 IPC എന്നൊരു പടം, അങ്ങനെ കുറേ പടങ്ങൾ വർക്ക് ചെയ്യും. കിങ് ഓഫ് കൊത്തലും വർക്ക് ചെയ്തിട്ടുണ്ട്, ദുൽഖറിൻ്റെ കൂടെ ആദ്യമായിട്ട് ചെയ്യുന്നുണ്ട്. സോ അതിന് ശേഷം ഞാൻ വർക്ക് ചെയ്യുന്ന ഫിലിമാണ് ഈ പടം. അഞ്ചു സെറ്റ് സെലീന എന്ന് പറഞ്ഞ സിനിമ നമ്മൾ ഇന്ന് തുടങ്ങുകയാണ്. ജക്സിൻ ചേട്ടൻ്റെ രണ്ടാമത്തെ പടമാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഫോർ എ വെരി സ്പെഷ്യൽ റീസൺ എൻ്റെ അപ്പയാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. അപ്പോൾ അപ്പ സ്ക്രിപ്റ്റ് എഴുതി അഭിനയിക്കുന്ന ആദ്യത്തെ പടമാണ്. ഒരിക്കലും വിചാരിച്ചില്ല അപ്പയുടെ സ്ക്രിപ്റ്റിൽ അഭിനയിക്കാൻ പറ്റുന്നു. സോ അതെനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. പിന്നെ ഇയാൾ ഇവിടെ ഉണ്ട്, എൻ്റെ ചേച്ചിയാണ്. സോ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരുമിച്ച് അഭിനയിക്കുകയാണ്. നമ്മൾ കുറച്ച് നല്ല പക്ഷേ ഒരു ചെറിയ സമയത്ത് ഞങ്ങൾ വിചാരിച്ചു എനിക്ക് ആക്ച്വലി അന്നയുടെ കൂടെ കുറച്ച് ഇനോ ഒരു ഫുൾ ലെങ്ത് നമ്മൾ അവരുമായിട്ട് സംസാരിക്കുകയും ചെയ്തു. പക്ഷെ അത്ര വൈകിയില്ല. അതെ അതെ. പിന്നെ ശാന്തി മാമിൻ്റെ കൂടെ ശാന്തി മാമും ഉണ്ട്. എൻ്റെ ഇനിയിപ്പോൾ കാപ്പ റിലീസാവാനുണ്ട്. പിന്നെ തൃശ്ശൂർ എന്ന് പറഞ്ഞൊരു പടം, അർജുന അശോകനായിട്ട് ചെയ്യുന്നൊരു പടം റിലീസാവാനുണ്ട്. അത് രണ്ടാണ് എനിക്കുള്ളത്. എൻ്റെത് ജോജിയുടെ കൂടെ ഒരു ഇരട്ട പറഞ്ഞിട്ടൊരു മൂന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് ഡിസംബർ ഉണ്ടാവുമായിരിക്കും റിലീസ്. ആരും അറിഞ്ഞു അറിഞ്ഞിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും കഥ പറയണം എന്ന് തോന്നിയാൽ ചിലപ്പോൾ ചെയ്യുമായിരിക്കും. പക്ഷേ ഇപ്പം അങ്ങനെ ഒരു കഥ പറയണം എന്ന് തോന്നുന്നില്ല ഇപ്പം. ഞാൻ ഇല്ല, എനിക്ക് തോന്നുന്നത് വേറെ ആരെങ്കിലും ഇരിക്കും തെറ്റിപ്പോയതായിരിക്കും. ഫ്യൂച്ചറും പ്രസൻറ്റും എല്ലാം ഇപ്പം ആക്ടിംഗ് ആണ്. സോ നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ക്യാരക്ടേഴ്സും ഭയങ്കര രസമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാന്നുള്ളതല്ലാതെ ഇപ്പം വേറെ.